ഏവർക്കും അമനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെസിപ്പി ഒന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അമനോസ് കിച്ചൻ്റെ അടുത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറാനി പോളയുടെ ഫില്ലിംഗ് റെഡിയാക്കുകയാണ്. നമ്മളിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഇറാനി പോള റെഡിയാക്കുന്നത്. ബീഫ് വെച്ചിട്ടും അതുപോലെ ഫിഷ് വെച്ചിട്ടും എഗ്ഗ് വെച്ചിട്ടും ഒക്കെ ഇറാനി പോള റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ്, അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി സെയിം ഓയിലിൽ തന്നെ നമ്മൾ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഉള്ളി ഇട്ടതിന് ശേഷം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് വേണമെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ചതച്ചതായാലും മതി. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, കാശ്മീരി ആണെങ്കിൽ ഒന്നുകൂടെ ഒരു കളർ ഉണ്ടാകും നമ്മുടെ മസാലക്ക്. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ആയതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിതിൽ നിന്ന് ഒരല്പം ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു 4-5 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം, ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ മല്ലിയിലയുടെ ആ ഫ്ലേവറും കൂടി ഉണ്ടാകും. അപ്പോൾ ഇതാ ഇറാനി പോളയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 എഗ്ഗ് ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ മൈദ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ അളവിലാണ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അതേ അളവിൽ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, വെളിച്ചെണ്ണ എടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 teaspoon വരെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടയുടെ ഒക്കെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇറാനി പോളയുടെ മാവ്. അപ്പോൾ നമുക്കിനി ഇറാനി പോള റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി മാവ് മിക്സിയിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് 1 minute ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ മാവ് ഒഴിച്ച സമയത്ത് തന്നെ നമ്മൾ മസാല ഇട്ട് കൊടുക്കരുത്, അപ്പോൾ മസാല ഒക്കെ താഴ്ന്നു പോകും. ജസ്റ്റ് 1 minute ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മസാല ഇട്ട് കൊടുക്കുമ്പോൾ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക, ഒരുപാട് അരികിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ സെൻട്രലായിട്ട് ഒരു റൗണ്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇനി ബാക്കിയുള്ള ബാറ്റർ കൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം അരികിലായിട്ട് എല്ലാ സൈഡിലും ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഇതുപോലെ നടുവിലായിട്ട് ബാക്കിയുള്ള എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ കവർ ചെയ്തെടുക്കണം ബാറ്റർ ഒഴിച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തക്കാളിയോ എന്തെങ്കിലും ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇതുപോലെ എല്ലാ സൈഡിലായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ്റെ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു അല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. മല്ലിയില കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് 20-25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ കേക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ 25 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒരു കൊള്ളി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ ഇറാനി പോള നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനിയിവിടെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറാനി പോള, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഇതാ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. ഇഫ്താറിനും അല്ലാതെ ഗസ്റ്റുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. കീപ് വാച്ചിങ്, ടേക്ക് കെയർ.